അപകീർത്തി കേസിൽ മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി ഈ മാസം 26 പരിഗണിക്കും. കഴിഞ്ഞ ദിവസം പരിഗണിക്കാനിരുന്ന കേസായിരുന്നുവെങ്കിലും അടുത്ത മാസത്തേക്ക് കോടതി മാറ്റിവെക്കുകയായിരുന്നു. സൂറത്ത് സെഷൻസ് കോടതിയിലാണ് രാഹുൽ ഗാന്ധി ഹർജി നൽകിയത്. കുറ്റക്കാരൻ എന്ന മജിസ്ട്രേറ്റ് കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് അപ്പീലുമായി രാഹുൽ സെഷൻസ് കോടതിയിൽ എത്തിയത്. ഓഗസ്റ്റ് 4 രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കീഴ്ക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പരമാവധി ശിക്ഷ നൽകിയത് എന്തിനാണെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്തത്. വിധി സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിക്ക് എം പി ആയി തുടരാൻ വഴിയൊരുങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ 2 കാര്യങ്ങളിൽ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നല്ല അഭിരുചിയുള്ളതല്ലെന്നായിരുന്നു ഒരു വിമർശനം. പൊതുജീവിതത്തിലുള്ള ഒരാൾ പൊതുപ്രസംഗങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായി മറ്റൊരു വാർത്തയുമായി കോടതി എത്തിയിരുന്നു. അതായത് മോദി പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകേണ്ടെന്നായിരുന്നു ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത് രാഹുലിന് കൂടുതൽ ആശ്വാസമായിരുന്നു. സിറ്റിംഗ് എം പി എന്ന നിലയിലുള്ള തിരക്ക് കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ ഈ നിർദ്ദേശമത്രയും. നേരിട്ട് ഹാജരാകണമെന്ന റാഞ്ചി കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീലിലായിരുന്നു ഈ തീരുമാനം. അതേസമയം ഇന്ന് രാഹുൽ കൂടുതൽ ശക്തിയോടെ ഉയർന്നു വന്നിരിക്കുകയാണ്. രാഹുലിനെ വീണ്ടും പാർലമെന്റിലെ പ്രതിരോധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരെ ഉൾപ്പെടുത്തി. നേരത്തെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതോടെ പ്രതിരോധ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും രാഹുൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതോടെയാണ് രാഹുലിനെ സമിതിയിൽ വീണ്ടും ഉൾപ്പെടുത്തി അറിയിപ്പ് പുറത്തിറക്കിയത്. ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചിരുന്നു. അന്ന് അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ വയനാട്ടിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. ഇന്ന് വയനാട്ടിലെ എം പി ആണ് രാഹുൽ. ഇതിനിടെ രാഹുൽ ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് യു പി പി സി സി അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശ് അധ്യക്ഷനായി നിയമിതനായതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനമുണ്ടായത്. പ്രിയങ്ക യു പിയിൽ എവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടാലും വിജയിപ്പിക്കാമെന്നും അജയ് റായ് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. എന്തായാലും രാഹുൽ ഇന്ന് കൂടുതൽ ആവേശത്തിലാണ്. സത്യം പറഞ്ഞാൽ എവിടെ നിന്നാലും രാഹുൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.